നോവൽ എന്നതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്, നോവലിനെ കുറിച്ച്. ഈ നോവൽ ചരിത്രം പേപ്പർ ഒന്നിൻ്റെ സെക്ഷൻ ബി എന്നുണ്ടല്ലോ, സാഹിത്യ ചരിത്രം അറിയാമല്ലോ. ആ സാഹിത്യ ചരിത്രത്തിൻ്റെ ആറാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഏതെന്നറിയാമല്ലോ. മൂന്ന് നാലഞ്ചെണ്ണം ഒരുമിച്ചങ്ങ് പറയുന്നുണ്ട്. അതായത് നോവൽ, നാടകം, ചെറുകഥ, നിരൂപണം, സഞ്ചാര സാഹിത്യം എന്നിങ്ങനെ നാലഞ്ച് വിഭാഗത്തിലുള്ളതാണ് നമ്മുടെ പേപ്പർ ഒന്നിൻ്റെ സെക്ഷൻ ബിയുടെ ആറാമത്തെ യൂണിറ്റ്. അപ്പോൾ ആറാമത്തെ യൂണിറ്റിലും എന്ത് പഠിക്കാനുണ്ട്? മറക്കരുത്, സെക്ഷൻ പേപ്പർ ഒന്നിൻ്റെ സെക്ഷൻ ബിയുടെ ആറാമത്തെ യൂണിറ്റിലും നമുക്ക് നോവൽ എന്നാൽ എന്തേന്നും മലയാള നോവലിൻ്റെ ചരിത്രവും പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ നമുക്ക് മൂന്ന് നോവലുകളും പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നോവൽ, മലയാള നോവലിൻ്റെ ഒരു ഏകദേശ ചരിത്രം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഏകദേശ ചരിത്രം, സമഗ്രമായിട്ടൊന്നും അറിയേണ്ടതില്ല, ഏകദേശ ചരിത്രം അറിയാനുണ്ട്. അതിന് പറ്റിയൊരു പുസ്തകവും തൽക്കാലം പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകം എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട്. അത് ഏതാണ്? മലയാള ആധുനിക മലയാള സാഹിത്യം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അതുണ്ട്. എരുമേരി പരമേശ്വരൻ പിള്ളയുടെ സാഹിത്യ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ എന്ന ആ പുസ്തകത്തിലും നോവലിനെ കുറിച്ച് ഒരു ചാപ്റ്ററുണ്ട്. അങ്ങനെ മലയാള സാഹിത്യ ചരിത്രത്തിലെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ പ്രാധാന്യത്തോടുകൂടി പ്രതിപാദിച്ചിരിക്കുന്ന ഒന്നാണ് ഏതാ, നോവലിനെ കുറിച്ചുള്ള പഠനം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഇന്നത്തെ രാവിലത്തെ സെഷനിൽ മലയാള നോവലിൻ്റെ ഒരു ലഘുവായ ചരിത്രം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അത് ചരിത്രം പരിചയപ്പെടുത്തലേ ഉള്ളൂ, പഠിക്കുന്നത് നിങ്ങൾ തന്നെ പിന്നീട് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ എന്തായാലും നോവൽ എന്ന വാക്ക് തന്നെ രസകരമാണ്. നോവൽ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ന്യൂ എന്ന വാക്കിൽ നിന്നുണ്ടായ ഒരു വാക്കാണ് ഏതാ, നോവൽ. അതൊന്നും ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ അറിഞ്ഞാൽ മതി, എങ്ങും എഴുതേണ്ടി വരത്തില്ല, അറിവായിട്ട് മാത്രം സൂക്ഷിക്കാവുന്നതാണ്. അതായത് ഈ നോവലിൻ്റെ ചരിത്രം ആലോചിക്കുകയാണെങ്കിൽ വളരെ അധുനാതനമായി എന്ന് പറയാം. എന്നുവെച്ചാൽ ഏറ്റവും പലവിധ സാഹിത്യ രൂപങ്ങളിൽ ഏറ്റവും പുതിയതായി വന്ന സാഹിത്യ രൂപമാണ് നോവൽ. അതിനു മുൻപ് നാടകവും എപ്പിക്സ് മഹാകാവ്യങ്ങളും കവിതകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നോവൽ എന്ന ആ സാഹിത്യ രൂപം ലോകത്ത് തന്നെ വളരെ പുതിയതായിട്ട് രൂപം കൊള്ളത് ഉള്ള പുതിയതായി രൂപം കൊണ്ട ഒരു സാഹിത്യ രൂപമാണ്. അപ്പോൾ ആ ന്യൂ എന്ന പുതിയത് എന്ന് പറയുന്ന ന്യൂവിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത്? നോവൽ എന്ന വാക്ക് തന്നെ ഉണ്ടായത്. അപ്പം നോവൽ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമുണ്ട്, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ തന്നെ പുതിയത് എന്നൊരു അർത്ഥം കിട്ടും അല്ലേ. അപ്പം പുതിയതായ ഒരു സാഹിത്യ രൂപമാണ് ഏത്? നോവൽ. അത് അറിയാം. ഈ എങ്ങനെ ഇത് ഉണ്ടായെന്ന് വെച്ചാൽ, പാശ്ചാത്യ രാജ്യത്തിലാണ് നോവൽ ഉണ്ടാകുന്നത്. ഒരു മധ്യവർഗ സാഹിത്യമായിട്ടാണ്, മിഡിൽ ക്ലാസ് ലിറ്ററേച്ചർ എന്ന നിലയിലാണ് നോവൽ പാശ്ചാത്യ രാജ്യത്തിൽ ഉണ്ടാകുന്നത്. അതായത് അപ്പർ ക്ലാസ്സിന് ക്ലാസിക് ലിറ്ററേച്ചറും ഈ ലോവർ ക്ലാസ്സിന് ഈ ഫോക്ലോർ തരത്തിൽപ്പെട്ട സാഹിത്യങ്ങളുമായിരുന്നു ലോകത്തെവിടെയും ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിലും മലയാളത്തിലുമൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യവസായിക വിപ്ലവത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു മിഡിൽ ക്ലാസ് ലോകത്ത് ഫോം ചെയ്യുന്നു. ആ മിഡിൽ ക്ലാസിൻ്റെ സാഹിത്യം എന്ന നിലയിലാണ് ഏതാ, നോവൽ ആരംഭിച്ചത് എന്നതാണ് അതിൻ്റെ ഒരു സത്യം. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവരെയാണ് അവർ മിഡിൽ ക്ലാസ്സായിട്ട് കണക്കാക്കുന്നത്. അവർക്ക് ധാരാളം വിശ്രമം ഉണ്ടായി, ധാരാളം വിശ്രമം സമയം ലഭിച്ചു. അപ്പോൾ ഈ വിശ്രമ സമയത്ത് വായിക്കാൻ വേണ്ട കൃതികൾ അവർക്ക് ആവശ്യമായിട്ട് വന്നു. അത് ചെറുതായാൽ പോരാ, കാരണം ധാരാളം വിശ്രമം സമയം കിട്ടുന്നത് കൊണ്ട് ചെറുതായാൽ പോരാ. അപ്പം വലിയ കഥകൾ തന്നെ വേണം. എന്നാലത് വളരെ ശ്രേഷ്ഠകരമായ ക്ലാസിക് സ്വഭാവം ഉൾക്കൊള്ളുന്ന കവിത മറ്റുമായാൽ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ഇല്ലാതിരുന്നു ആൾക്ക്, ഈ മധ്യവർഗത്തിന്. അപ്പം മധ്യവർഗത്തിന് ലളിതമായിരിക്കണം, സ്വാഭാവികമായിരിക്കണം, ഒപ്പം തന്നെ ദീർഘമുള്ളതായിരിക്കണം. അങ്ങനെ ഒരു കഥ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ആ നിലയിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഏത് സാഹിത്യ രൂപം ഉണ്ടാകുന്നത്? നോവൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് പറയുന്നത് ഇതൊരു മിഡിൽ ക്ലാസ് സാഹിത്യമാണ്, മധ്യവർഗത്തിൻ്റെ സാഹിത്യ രൂപമായിട്ടാണ് പാശ്ചാത്യ രാജ്യത്ത് നോവൽ ഉണ്ടാകുന്നത്. ഇനി ഈ നോവൽ രൂപം കൊള്ളുമ്പോൾ റിയലിസം പാശ്ചാത്യ രാജ്യത്തിൽ സജീവമായി കഴിഞ്ഞിരുന്നു, റിയലിസം. അതുകൊണ്ട് നോവലിനെ കുറിച്ച് പറയുന്ന ഒരു കാരണം, നോവൽ ഷുഡ് ബി റിയലിസ്റ്റിക് എന്നതാണ്. തീർച്ചയായിട്ടും അത് എങ്ങനെയുള്ളതായിരിക്കണം?
റിയലിസ്റ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് റിയലിസം എന്നാണ് പറയുന്നത്. നോവൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് റിയലിസം. അപ്പോൾ റിയലിസത്തിൻ്റെ ഒരു ഉൽപ്പന്നം എന്ന നിലയിലാണ് ലോകത്ത് നോവൽ ആരംഭിക്കുന്നത്. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് റിയലിസം എന്ന വാക്ക്. കാരണം നോവലിൻ്റെ എല്ലാവിധ നിർവചനങ്ങളിലും അല്ലെങ്കിൽ നോവലിൻ്റെ എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയ്ക്കും നിദാനമായിട്ട് ഇപ്പോഴും കരുതുന്നത് അതിൻ്റെ ഏത് സ്വഭാവത്തെക്കുറിച്ചാണ്? അതിൻ്റെ റിയലിസ്റ്റിക് നേച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു നല്ല നോവൽ, നല്ല നോവൽ ആകണമെങ്കിൽ അത് ഏതാണ്, ഷുഡ് ബി ഏതായിരിക്കണം? റിയലിസ്റ്റിക് ആയിരിക്കണം. അപ്പം നോവലിൻ്റെ എല്ലാ ഘടകങ്ങളിലും പരമാവധി റിയലിസ്റ്റിക് നേച്ചർ ഉൾപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ആ സാഹിത്യരൂപം എന്തായി മാറിയത്? നോവൽ എന്ന് പറയുന്ന ഒരു പുതിയ ഷാങ്ങർ, ഒരു പുതിയ സാഹിത്യരൂപമായിട്ട് രൂപം കൊള്ളുന്നത്. ഓക്കെ, അത്ര വരെ ഏകദേശം. ഇന്ത്യ ലോകത്ത് തന്നെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് 1770 പ്രസിദ്ധീകരിച്ച റിച്ചാർഡ്സൻ്റെ പമീല എന്ന് പറയുന്ന ഒരു നോവലാണ്. ഇതൊന്നും നമുക്ക് കേട്ടോ, ഇത് ജസ്റ്റ് നോളജിന് വേണ്ടിയാണ്. യു പി എസ് എൻ്റെ മലയാളം പരീക്ഷയ്ക്ക് ഇതൊന്നും ഇത്രയും പറഞ്ഞതൊന്നും ആവശ്യമില്ല. അത് പിന്നെ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി പറയുന്നത് കരുതിയാൽ മതി. 1770 ഈ റിച്ചാർഡ്സൺ പമീല എന്ന നോവൽ ഒരു പുസ്തകം അല്ലെങ്കിൽ നോവൽ എന്ന നിലയിൽ ഒരു കൃതി എഴുതുന്നത്. അത് 1700 അതായത് 18th century. പക്ഷേ മലയാളത്തിൽ നോവൽ ആരംഭിക്കുന്നത് ഏതാണ്ട് 19th century അവസാനത്തോടു കൂടിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു അവിടെ നോവലുണ്ടായി ഏകദേശം ഒരു 100 കഴിഞ്ഞിട്ടാണ് മലയാളത്തിലും ആ ഒരു സാഹിത്യരൂപം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോവലിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാവുന്നത് പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് പറിച്ചു നട്ട സാഹിത്യരൂപമാണ് നോവൽ. ഈ പറിച്ചു നടുക എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഏതോ ഒരു ദേശത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ട് വളർത്തി വലുതാക്കിയെടുക്കുക. അങ്ങനെ കേരളത്തിൻ്റേതല്ലാതെ ഇരുന്ന ചില ചെടികളും വൃക്ഷങ്ങളുമൊക്കെ കേരളത്തിൻ്റേത് മാത്രമായി മാറി എത്തുമുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ ഏത് ഈ കാഷ്നട്ടുണ്ടല്ലോ, കശുവണ്ടി, അതിൻ്റെ പേര് തന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിലെന്താ പറങ്കിമാവ് എന്ന് തന്നെയാണ്. ഇവിടെ എങ്ങനെയാണോ പറങ്കി എന്ന് പറഞ്ഞൊരർത്ഥം പോർച്ചുഗീസുകാരെന്നാണ് അർത്ഥം. പോർച്ചുഗീസുകാരുടെ മാവാണ് ഇവിടെ കൊണ്ടുവന്ന് പറങ്കിമാവാവുകയും അത് പോർച്ചുഗീസുകാരെക്കാളും ആ നാടിനേക്കാളും ഭംഗിയായിട്ട് ഇവിടെ വളർന്നു വരികയും ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുകയൊക്കെ ചെയ്തത് അങ്ങനെ ഒരു ചരിത്രമാണ്. അതുപോലെ നമ്മുടെ ഈ കപ്പയെന്ന് പറയുന്ന മരച്ചീനി ഉണ്ടല്ലോ, അതും കേരളത്തിൻ്റേതായിരുന്നില്ല, പക്ഷേ അത് നമ്മുടേതായി മാറി. അതേപോലെയാണ് ഏതിൻ്റെ സ്ഥിതി, നോവലിൻ്റെ സ്ഥിതി. അപ്പോൾ പാശ്ചാത്യ സാഹിത്യവും പാശ്ചാത്യത്തെ സാഹിത്യത്തിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ആ മിഷണിമാരുടെ സംഭാവന നമ്മളെവിടെ പഠിക്കുന്നുണ്ടല്ലോ, ആ മിഷണിമാരുടെ സംഭാവനയുടെ ഫലമായിട്ടാണ് മലയാളത്തിൽ നോവലും ആരംഭിക്കുന്നത്. പാശ്ചാത്യ മിഷണിമാരുടെ സംഭാവനയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് സാധിച്ചു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് കിട്ടി. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ പാശ്ചാത്യ സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ പരിചയം കൊണ്ട് പാശ്ചാത്യ സാഹിത്യത്തിൽ പ്രബലമായിരുന്ന ഒരു സാഹിത്യശാഖ മലയാളത്തിലും ആവിർഭവിക്കുന്നതാണ് മലയാള നോവലിൻ്റെ പ്രാരംഭ ചരിത്രം. അപ്പം പറഞ്ഞു വന്നത് ഒറ്റ വാചകമാണ്, പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് പറിച്ചു നട്ട ഒരു കേരളീയ കലാസാഹിത്യരൂപമായി മാറി ഏത്? മലയാള നോവൽ. അത് നിൽക്കുക. ഇനി ആദ്യത്തെ മലയാള നോവൽ ഏത്? അങ്ങനൊരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ, അതിന് സംശയമില്ല. ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ ഇന്ദുലേഖയാണ്, ഓ ചന്ദുമേനോൻ്റെ ഇന്ദുലേഖയാണ്. എന്നാൽ ഇന്ദുലേഖയ്ക്ക് മുൻപ് ചില കൃതികളൊക്കെ നമുക്ക് നോവൽ എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് എന്തുകൊണ്ട് നോവലായി അംഗീകരിക്കുന്നില്ല? ഒരു 10 വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്ദുലേഖയ്ക്ക് മുൻപുണ്ടായിരുന്ന നോവൽ പോലെയുള്ള സാഹിത്യകൃതികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവയെ നോവലെന്ന് നമ്മൾ വിളിക്കാത്തത്, ഇന്ദുലേഖയ്ക്ക് മാത്രം ഈ ലക്ഷണയുക്തത എങ്ങനെ സംഭവിച്ചു, ഇത്തരം കാര്യങ്ങളും ഈ ഇവിടെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ നമ്മുടെ നോവലിൻ്റെ ചരിത്രം ആരംഭിക്കേണ്ടതുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ പറയാം നോവലിനെ കുറിച്ച്, ഒരു കാര്യം കൂടി നമുക്കറിയണം. അത് സ്ലൈഡില്ലാതെ തന്നെ അറിയേണ്ട ഒരു കാര്യം, ഏതൊരു നോവലും നമുക്ക് പഠിക്കുന്നത് 5 5 അത് എഴുത പറയാവുന്നേ ഉള്ളൂ. ഒന്ന് അതൊന്ന് എഴുതി എടുക്കുക. ഒന്ന്
ഒന്നതിൻ്റെ പ്രമേയം എന്നുള്ള വാക്ക്, മോട്ടീഫ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഒരു നോവലിന് അഞ്ച് ഘടകങ്ങൾ നോവൽ എന്നല്ല, എല്ലാ സാഹിത്യ രൂപത്തിനും ഉണ്ടെങ്കിൽ പോലും നോവലിൻ്റെ പഠനത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ നോവലിന് എന്തുണ്ടാവും? ഒരു പ്രമേയം ഉണ്ടാവണം. പ്രമേയം ഇംഗ്ലീഷിലതിന് എല്ലാ ഇംഗ്ലീഷ് വാക്കുകളാണ് കൂടുതലും. മോട്ടീഫ് എന്നൊരു ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു മലയാള തർജ്ജമയായിട്ടാണ് നമ്മൾ ഇവിടെ പ്രമേയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് അതിൽ എന്തിനെക്കുറിച്ച് എഴുതി എന്ന ചിന്തയാണ്. ഒരു അപ്പോൾ ഒരു വിഷയം കാണാം, ആ വിഷയം ഒരു നോവലിൻ്റെ വിഷയം ഏതാണെന്ന് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ പ്രമേയം എന്ത് എന്ന് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായല്ലോ? പ്രമേയം നമുക്ക് ഒന്നോ രണ്ടോ വാചകത്തിൽ പറയാൻ സാധിക്കണം. അല്ല, പ്രമേയം ഒരു എസ് എഴുതുന്ന വിഷയമല്ല. എന്താണ് പ്രമേയം വെച്ചാൽ ഇന്നതാണ് വിഷയം, ഇന്നതാണ് പ്രമേയം. അങ്ങനെ ഒന്നോ രണ്ടോ വാചകത്തിൽ പറയാവുന്നത് എന്തിനെക്കുറിച്ചാണ് എഴുത്തുകാരൻ എഴുതുന്നത്, ആ എഴുത്തുകാരൻ്റെ സർഗാത്മകമായ ലക്ഷ്യം എന്നാണ് മോട്ടിഫിനെ കുറിച്ച് പറയുന്നത്. എന്താണ് അങ്ങനെ പറഞ്ഞ അർത്ഥം? എന്താ, എഴുത്തുകാരനൊരു ലക്ഷ്യമുണ്ട്. താൻ എഴുതുന്നത് ഇന്ന ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുക, താൻ എഴുതുന്ന ഒരു നോവലിലൂടെ ഇന്ന ഒരു കാര്യമാണ് എനിക്ക് സഹൃദയരെ അറിയിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം എന്ത് എന്ന് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ പ്രമേയം അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത്. സർഗാത്മകമായ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ എന്നൊരു മലയാളത്തിൽ അങ്ങനെയും കൊടുക്കാം. സർഗാത്മകമായ എഴുത്തുകാരൻ്റെ സർഗാത്മകമായ ലക്ഷ്യം. അപ്പോൾ മോട്ടീവിൻ്റെ ഡിസ്കഷനിൽ ഏതുകൂടി വരണം? നോവലിൻ്റെ കണ്ടൻറ് മാത്രമല്ല അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഒപ്പം തന്നെ എഴുത്തുകാരൻ്റെ ജീവിത വീക്ഷണത്തെയും നമ്മൾ മോട്ടീവിൻ്റെ പഠനത്തിൽ കൊണ്ടുവരേണ്ടി വരും. മനസ്സിലായല്ലോ? കാരണം ആ അദ്ദേഹം എന്തിനത് എഴുതി എന്നുകൂടി, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദർശനത്തെ കുറിച്ചുകൂടി, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ഉള്ള കാഴ്ചപ്പാട് കൂടി, എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാട് കൂടി മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ഏത് കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്? നോവലിൻ്റെ പ്രമേയം അല്ലെങ്കിൽ മോട്ടീഫ് എന്നൊരു ഘടകം കണ്ടെത്തേണ്ടത്. ഒന്ന് മോട്ടീഫാണ്, രണ്ട് നോവലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, പിന്നെ ഈ PLOT പ്ലോട്ട് എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് വാക്ക്, അതിൻ്റെ മലയാളമായിട്ട് പറയുന്നത് ഇതിവൃത്തം എന്നാണ്. ഇതിവൃത്തം എന്ന് വെച്ചാൽ അറിയാം, കഥയെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്ന ഭാഷയിൽ ഇതിവൃത്തം കഥയാണ്. അപ്പം നോവലിൻ്റെ കഥയെന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ കൂടുതൽ പറയേണ്ടത് നോവൽ പഠിക്കുമ്പോൾ ഇതിവൃത്തം, നോവലിൻ്റെ ഇതിവൃത്തം എന്ത് എന്ന രീതിയിലായിരിക്കും. ഇതിവൃത്തം എന്ന് വെച്ചാൽ കഥ തന്നെയാണ് എങ്കിലും നോവലിൻ്റെ കഥ എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ പറയേണ്ടത് നോവലിൻ്റെ ഇതിവൃത്തം എന്നാണ്. ഇതിവൃത്തത്തെക്കുറിച്ച് ഒത്തിരി തിയറികളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. എങ്കിലും ഇതിവൃത്തമാണ്, ഏതൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ വിവരിക്കുന്നത്, ആ സംഭവങ്ങളുടെ വിവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനാണ് പ്രധാനമായിട്ടും ഇതിവൃത്തം എന്ന് പറയുന്നത്. അങ്ങനെ ഇതിവൃത്തം, ഇതിവൃത്തം കഴിഞ്ഞാൽ പിന്നെ ആ ഇതിവൃത്തം ഒരു കഥയുണ്ടെങ്കിൽ കഥയ്ക്ക് കാരണക്കാരായ ആളുകളുണ്ടാവും, അവരെ നമ്മൾ ക്യാരക്ടർ, കഥാപാത്രങ്ങൾ എന്ന് പറയും. മൂന്നാമത്തെ ഘടകം നോവലിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പം പ്രമേയം, ഇതിവൃത്തം, അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയും, കഥാപാത്ര ചിത്രീകരണ, കഥാപാത്രങ്ങളെക്കുറിച്ചാണ് പറയുക. അടുത്തത് രണ്ട് വാക്ക്, നമ്മളതിനെ പശ്ചാത്തലം, നോവലിൻ്റെ പശ്ചാത്തലം എന്ന് പറയും, നോവലിൻ്റെ അന്തരീക്ഷം എന്ന് പറയും. ഇംഗ്ലീഷ് വാക്ക് അറ്റ്മോസ്ഫിയർ ഓർ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. ഒരു ഏതൊരു നോവലിനും ഒരു ബാക്ക്ഗ്രൗണ്ട് കാണും, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം കാണും. ഏത് പശ്ചാത്തലത്തിലാണ് ആ കഥയും കഥാപാത്രങ്ങളും സംവദിക്കുന്നത്, ഏത് കഥ, ഈ കഥയും കഥയും കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥയും കഥാപാത്രം ഏത് പശ്ചാത്തലത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതുമായ കാര്യത്തിനാണ് നോവലിൻ്റെ എന്ത് പറയുക, നോവലിൻ്റെ പശ്ചാത്തലം എന്നാൽ എന്ത്. അടുത്തത് ഈ ഒരു വാക്ക് നറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ ഒരു മലയാള വാക്കാണ് ആഖ്യാനം എന്ന് പറയും. ആഖ്യാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറയുന്നു. കഥ പറയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, അത് ഏത് മാർഗത്തിലൂടെയാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിക്കുന്നതിനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത്. ആഖ്യാന രീതി, ആഖ്യാന തന്ത്രം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അപ്പോൾ ആഖ്യാനം. പിന്നെ അവസാനത്തത് നോവലിൻ്റെ ശൈലി, സ്റ്റൈൽ, അത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എങ്ങനെയുള്ളതാണെന്ന് പഠിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു നോവലിനെ നമ്മൾ ഈ അഞ്ച് രീതിയിലാണ് പഠിക്കേണ്ടത്. ഏതൊരു നോവലിനെ കുറിച്ചും നമുക്ക് പഠിക്കേണ്ട മൂന്ന് നോവലും ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ഒരു നോവലെന്ന് പറഞ്ഞാൽ ഇത്രയും ചെറുതാണ്. ഇതിന് ഏറ്റവും വലിയ ഈ പറഞ്ഞതെല്ലാം പരമാവധി റിയലിസ്റ്റിക് ആകണം എന്നതാണ് നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പറഞ്ഞതെല്ലാം ഏതൊക്കെയാണ് വ്യക്തമാണല്ലോ, റിയലിസ്റ്റിക് ആണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം.
സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം. റിയലിസത്തിൻ്റെ പ്രത്യേകത അതാണ്. റിയലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിയലിസം രൂപം കൊള്ളുന്നത് തന്നെ ശാസ്ത്ര പുരോഗതിയുമായി ബന്ധപ്പെട്ടാണ്, യുക്തിചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് യുക്തിചിന്തയെന്ന് നമുക്കറിയാമല്ലോ. ഒരു കാര്യത്തെ ശാസ്ത്രീയമായി പറയുന്നതിനെയാണ് എന്ത് പറയുക, യുക്തിയാത്മകമായിട്ട് അല്ലെങ്കിൽ യുക്തി രീതിയിൽ പറയുക എന്ന് പറയുന്നത്. അങ്ങനെ യുക്തിക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാകണം എന്ത് രചിക്കേണ്ടത്, നോവൽ രചിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങൾക്കെല്ലാം പരമാവധി യുക്തി നിഷ്ഠമായിട്ട് അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപത്തെയാണ് എന്ത് പറയുക, നോവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആകണമെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടറിയാം, സത്യസന്ധമായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, കൃത്യമായിട്ട് ഇവിടെ നടന്നതാണെന്ന് തോന്നിപ്പിക്കണം. അങ്ങനെ ഒരു കഥ പറയണമെങ്കിൽ ആ കഥയുടെ മാധ്യമം എന്തായിരിക്കും, ഗദ്യത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് നോവൽ ഗദ്യമായത്, അതാണ്. ഇതുവരെയും പദ്യത്തിൽ ഒരു നോവലും ആരും എഴുതിയിട്ടില്ല. ലോകത്തുണ്ടായ എല്ലാ നോവലുകളും എങ്ങനെയുള്ള നോവലുകളാണ്, ഗദ്യത്തിലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ഗദ്യമായതെന്ന് വെച്ചാൽ നമുക്കറിയാം, പദ്യം ആർട്ടിഫിഷ്യലാണ് അല്ലേ, പദ്യം എപ്പോഴും ആർട്ടിഫിഷ്യലാണ്. ഗദ്യം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക്കാണ്, നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുന്ന വാമൊഴി, നമ്മുടെ സംസാര ഭാഷ എപ്പോഴും ഗദ്യത്തിലാണ്. അപ്പം പരമാവധി റിയലിസ്റ്റിക് ആകുക എന്ന ലക്ഷ്യം ഈ നോവലിനുണ്ടായത് കൊണ്ട് ആകാം ഇറ്റ് മസ്റ്റ് ബി പ്രോസ്, അത് പ്രോസിൽ തന്നെ എഴുതാനും പറ്റുകയുള്ളൂ എന്നും കണ്ടെത്തി. ഇത്രയാണ് നമുക്ക് നോവലിൻ്റെ ഒരു സാമാന്യമായ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ രീതിയിലുള്ള നോവലുകൾ മലയാളത്തിൽ എന്ന് തൊട്ട് എങ്ങനെ ആരംഭിച്ചു ഇന്നേ വരെയുള്ള അതിൻ്റെ ലഘുവായ ഒരു ചരിത്രം അറിയുക, ഇതാണ് നമുക്ക് ചെയ്യേണ്ടതായ കാര്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നീങ്ങുന്നില്ല, ആ യെസ് നീങ്ങി. ഒന്ന് നോക്ക്, പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞ് ഈ പേരുകളെല്ലാം ഒത്തിരി പേരൊന്നും പറയുന്നില്ല. ഒരു പിന്നെയും പറയേണ്ടത്, ഈ അധുനാതനമായി ഉണ്ടായ സാഹിത്യകൃതിയാണ് നോവലെന്ന് പറഞ്ഞല്ലോ. ലോകത്തും അങ്ങനെ തന്നെയാണ്, നമ്മുടെ കേരളത്തിലും സ്ഥിതി അത് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വൈപുല്യമാർജിച്ച സാഹിത്യരൂപമായി മാറിയത് നോവൽ. അതെങ്ങനെ സംഭവിച്ചത് വലിയൊരു അത്ഭുതകരമാണ്. ഈ ഒരു 100-150 വർഷക്കാലത്തെ ചരിത്രമേ ഉള്ളൂ മലയാളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ. ഇപ്പോൾ 1870 ആകുമ്പോൾ 200 വർഷക്കാലം ചരിത്രമേ ഉള്ളൂ പാശ്ചാത്യ രാജ്യത്തിൽ. നമുക്കൊരു 100-130 ഇപ്പോൾ ഒരു 140 അല്ലെങ്കിൽ ഒരു 150 വർഷത്തെ ചരിത്രമേ ഏതിനുള്ളൂ, നോവലിനുള്ളു. പക്ഷേ ഇതര സാഹിത്യ രൂപങ്ങളെക്കാൾ വലുപ്പത്തിലും പെരുപ്പത്തിലും ഏറ്റവും എണ്ണ കൂടിയിരിക്കുന്ന കൃതി സാഹിത്യമാണ് ഏതാ, നോവൽ. അത് ഇതുവരെ ഇന്നേവരെയുള്ള മുഴുവൻ പദ്യവും ഇന്നേവരെയുള്ള എല്ലാ ചെറുകഥകളും ഇന്നേവരെയുള്ള എല്ലാ നാടകങ്ങളും എടുത്താലും അതിനേക്കാളും കൂടുതലാണ് ഏതാ, നോവൽ സാഹിത്യം. അത് ഇത്രമാത്രം വൈപുല്യമാർജിച്ച ഒരു സാഹിത്യ രൂപമാണ് നോവൽ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരുപാട് നോവലിൻ്റെ പേര് പറയണം, അതൊന്നും പഠിക്കേണ്ട. മിനിമം നമുക്ക് അറിയേണ്ട കുറേ നോവലുകൾ പേരുകളും മിനിമം ഗ്യാരണ്ടിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്ന് നോക്ക്, നമുക്ക് നോവലിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇതന്നെയൊന്നും നോവലായിട്ട് അംഗീകരിച്ചിട്ടില്ല എല്ലാവരും. പക്ഷേ ഇതൊക്കെ ഒരു നോവലിൻ്റെ തുടക്കം കുറിച്ച കൃതികളാണ്. പരീക്ഷയ്ക്ക് ഇത് വെച്ചൊരു ചോദ്യം 10 മാർക്കിന് ചോദിക്കുകയും ചെയ്യാം. അവിടെ നമുക്ക് ആദ്യം പറയുന്നൊരു ഒരെണ്ണം പേര് പറയാത്തൊരെണ്ണം ഈ പിൽഗ്രീം പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ കൃതിയുടെ തീർത്ഥാടന പുരോഗതി എന്ന് പറഞ്ഞ 1940 ഇവിടെ ഒരു വിവർത്തന സാഹിത്യം ഉണ്ടായി. ഒരു നീളമുള്ള നീണ്ട ഒരു ഗദ്യത്തിൽ എഴുതപ്പെട്ട ഒരു കഥ പറയുന്ന പുസ്തകമാണ്. 1940 അത് എഴുതിയത്, തർജ്ജമ ചെയ്തത്. അതിനെ നോവലിൻ്റെ പേരിലേക്ക് പറയുന്നതേയില്ല. പക്ഷേ നീണ്ട ഗദ്യത്തിൽ എഴുതപ്പെട്ടെന്നല്ല, നമുക്ക് ആദ്യമായിട്ടൊരു ഗദ്യകൃതി, ഒരു ഗദ്യ കഥ പറയുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർജ്ജമ എന്ന രൂപത്തിൽ കിട്ടുന്ന തീർത്ഥാടക പുരോഗതിയാണ്. പക്ഷേ അതിനെ ആരും നോവലായിട്ട് പറയുന്നില്ല. നോവലായിട്ട് ഏകദേശം പറയുന്നത് ഈ 3 കൃതികളെയാണ്. ഒന്ന് 1877, ആ 3 വർഷം ഒന്ന് ഓർക്കണം, ആദ്യത്തേതാകുമ്പോഴേ. 1877 ഈ മിസ്സിസ് കോളിൻസ് എന്ന് പറയുന്ന ഒരു മദാമ, ഒരു മിഷണറി, അവർ ദി സ്ലേയർ സ്ലെയിൻ എന്ന ഒരു ഇംഗ്ലീഷിൽ ഒരു കൃതി എഴുതി. അത് വിദ്യാസംഗ്രഹം എന്ന മാസികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കും. ഖണ്ഡശ എന്ന് വെച്ചാൽ സീരിയലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഓരോ ലക്കങ്ങളായിട്ട്. അങ്ങനെ 3 ലക്കങ്ങളിലായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കൃതിയാണ് എന്താ, ദി സ്ലേയർ സ്ലെയിൻ എന്ന് പറയുന്ന കൃതി. അത് മിസ്സിസ് കോളിൻസ് എഴുതി. ഇത് പ്രസിദ്ധീകരിച്ച് ഇത് കണ്ടസ്റ്റ് ആയിട്ടിത് വന്നതിന് ശേഷം
അവരുടെ ഭർത്താവായ മിസ്റ്റർ കോളിൻസ് ഇതെന്ത് ചെയ്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഒരു പുസ്തക രൂപത്തിൽ തന്നെ അത് പുറത്തിറക്കി. അതിന് അദ്ദേഹം നൽകിയ പേരാണ് ഘാതക വധം. അപ്പം മലയാളത്തിലെ ഒരു നോവൽ, നോവൽ എന്ന വാക്കല്ല, ഒരു ഗദ്യാത്മക കഥ. ഈ നോവൽ എന്ന വാക്ക് വളരെ അടുത്ത കാലത്താണ്, അപ്പം തകഴിയൊക്കെ തൊട്ടാണ് ഏത് വാക്ക് തന്നെ ഉപയോഗിച്ചത്. താൻ എഴുതുന്നത് നോവലാണെന്ന് എഴുതി പറഞ്ഞ് തുടങ്ങിയത് തന്നെ തകഴി തൊട്ടാണ്. ചന്തുമേനോനോ സി വി രാമൻപിള്ള പോലും താൻ എഴുതുന്ന കൃതികൾ എന്തെന്ന് പറഞ്ഞിട്ടില്ല, നോവലെന്ന് പറഞ്ഞിരുന്നില്ല എന്നും ഓർമ്മിക്കണം. മലയാളത്തിലൊരു വാക്കുണ്ട് നോവലിന് അന്നത്തെ പറഞ്ഞിരുന്ന വാക്ക് ആഖ്യായിക എന്ന വാക്കാണ്. ആ ഒരു കഥ ആഖ്യാനം ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഇന്ദുലേഖ ഒരു ആഖ്യായികയാണ്, അല്ലാതെ നോവലല്ല. പിന്നീടാണ് അത്, നമ്മളാണ് പിന്നീട് അത് നോവലെന്ന് പറഞ്ഞത്. തകഴി തൊട്ടാണ് ശരിക്കും നോവലെന്ന് തന്നെ പറഞ്ഞ് നോവൽ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഘാതകവധം എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതി, ഗദ്യത്തിലുള്ളൊരു കഥയായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ കഥ അന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കഥ. മതപരിവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് മുൻപും മതപരിവർത്തനം വന്നതിന് ശേഷവും ഉണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന ആ ഒരു മാറ്റത്തെ റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥ തന്നെയാണ് ഇതിലുള്ളത്, ഈ ഘാതകവധത്തിൽ ഉള്ളത്. പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് പലരും അതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും എങ്ങനെയാണ്, ഒരു നോവലിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഒരു പരിധിവരെ ഉള്ള കൃതിയാണ് ഇത് ഘാതകവധം. പക്ഷേ അതിനെ മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് എല്ലാവരും കണക്കാക്കുന്നില്ല. ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു ഇംഗ്ലീഷിൽ എഴുതിയ കൃതിയുടെ എന്താണ് തർജ്ജമ ആയതുകൊണ്ടാണ് അതിനെ മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കാത്തത് എന്നാണ് പറയുന്നത്. അതായത് ഒന്നിൻ്റെ തർജ്ജമ ആയതുകൊണ്ട് ആണെന്നാണ് ഒരു വാദം. അത് ആ വാദം നമുക്ക് ആവശ്യമുണ്ട്. കാരണം മലയാളത്തിലെ ആദ്യത്തെ നാടകം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് ഏതിനെയാണ്, ഒരു തർജ്ജമയാണ്. അപ്പം നാടകത്തിൻ്റെ കേസിൽ ആദ്യത്തത് എന്ന് പറയുന്നത് ഒരു തർജ്ജമയാണ്. പക്ഷേ നോവലിൻ്റെ കേസ് പറയുമ്പോൾ ആദ്യത്തത് എന്ന് പറയുന്നത് ഏതാകാൻ വയ്യ, ഒരു തർജ്ജമയാകാൻ വയ്യ. എന്തുകൊണ്ട്? അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഇതിനെ നോവലെന്ന് പറയാത്തത് എന്തുകൊണ്ട്? ഇതൊരു തർജ്ജമയായതുകൊണ്ടാണ്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കൃതി ആയതുകൊണ്ടാണ് ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ നോവലായിട്ട് കണക്കാക്കാത്തത്. പക്ഷേ ആധുനിക പഠിതാക്കളെല്ലാം ഘാതകവധത്തെ ഒരു നോവൽ എന്ന നിലയിൽ തന്നെയാണ് കണക്കാക്കുന്നത് എന്നതുകൊണ്ട്. പക്ഷേ എല്ലാവരും അംഗീകരിച്ചില്ല, അതുകൊണ്ടാണ് അതിനെ ആ സ്ഥിതി വന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു നോവൽ പോലൊരു കാര്യം കിട്ടുന്നത് 1882 ഒരു പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് എഴുതിയത് ആർച്ച് ഡീക്കൻസ് കോശി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു 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 ഗദ്യകൃതിയാണ് പുല്ലേലി കുഞ്ച്. അതും നോവലിൻ്റെ പ്രാരംഭമായിട്ട് ചിലർ കണക്കാക്കുന്നു, ചിലർ കണക്കാക്കുന്നില്ല. അതിലെ വിഷയമെന്ന് പറഞ്ഞാൽ മൂന്ന് പേര് തമ്മിൽ സംസാരിക്കുന്നതാണ്. നോവൽ തുടങ്ങുന്നത് തൊട്ട് തീരുന്നത് വരെ ആ തുടങ്ങാൻ മാത്രമാണ് അല്പം ഗദ്യത്തിൽ ഇങ്ങനെ മൂന്ന് പേരുണ്ടെന്നും ആ മൂന്ന് പേര് ഒരുമിച്ച് ചേർന്നിരുന്നെന്നും എന്നിട്ട് അവർ പലവിധ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നാടകം പോലെ എന്താ മൂന്ന് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് പുല്ലേലിക്കുഞ്ച് എന്ന നാടക എന്ന കൃതിയുടെ വിഷയം. അപ്പം വെറും അതെന്താ വെറും സംവാദം മാത്രമാണ്. എന്നാലും അതിനെ ചിലരൊക്കെ നോവലെന്ന് പറയുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ, അതായത് റിയലിസ്റ്റിക്കായ രീതിയിൽ അന്നത്തെ ചില പ്രശ്നങ്ങളെ പരമാവധി സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുകയാണ്, ഡിസ്കസ് ചെയ്യുകയാണ്, സംവാദം നടത്തുകയാണ് ആ കൃതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലരൊക്കെ അത് നോവലാണെന്ന് പറയുന്നത്. പക്ഷേ വെറും ഗദ്യത്തിൽ ആ ഒരു സംഭാഷണം നിർവഹിച്ചുകൊണ്ട് മാത്രം എഴുതിയ ഒരു കൃതി, ഒരു അതിനകത്തൊരു കഥയില്ല, കഥാപാത്രങ്ങളില്ല, ആകെ മൂന്ന് കഥാപാത്രങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക മാത്രമാണ് ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞ് വിമർശിക്കുമ്പോഴാണ് അതെന്തല്ലാതാകുന്നത്, നോവലല്ലാതായി മാറുന്നത്. പക്ഷേ നോവലിൻ്റെ വളർച്ചയ്ക്ക് തുടക്കത്തിന് ഈ ഒരു കൃതിയും കാരണമായിട്ടുണ്ട് എന്നാണ് നിരൂപകന്മാർ പറയുന്നത്. എന്നാൽ പിന്നെ വന്നത് ഈ പുസ്തകത്തിന് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട്. 1887 ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന നോവലുണ്ടായി. പക്ഷെ അതിനെന്തില്ലെന്നറിയാമോ? ലക്ഷണമില്ല എന്നായി. നോവലിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളും അതിലുണ്ട്, പക്ഷേ നോവലിൻ്റെ എല്ലാവിധ ലക്ഷണവും അതിൽ ഇല്ല.
അപ്പോൾ നീണ്ട ഒരു വലിയ ഒരു കഥ ആണതിൽ പറയുന്നത്. ഒരു രാജ്യത്തെ ഒരു രാജാവിൻ്റെ മകളെക്കുറിച്ചും ആ മകളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിസ്തീർണമായി 10-200 പേജുള്ള ഒരു നീണ്ട വലിയ കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്, കുന്തലതയിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിനെ എന്തെന്ന് പറയുന്നില്ല. മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറഞ്ഞാൽ കുന്തലതയും മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ എന്ന് പറഞ്ഞാൽ ഇന്ദുലേഖയുമാണ് നമ്മൾ പറയുന്നത്. വ്യക്തം മനസ്സിലായല്ലോ. ആദ്യത്തെ നോവൽ കുന്തലതയും, അത് എഴുതിയതാരാണ്? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. പക്ഷേ അത് എന്ത് നോവലല്ല, ലക്ഷണയുക്തമായതല്ല, നോവലിൻ്റെ സ്വഭാവമുള്ള ഒരു കൃതിയായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചു പോയതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ 5 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ 5 ഘടകങ്ങളിലും റിയലിസ്റ്റിക് ആയ സ്വഭാവം പ്രകടമാക്കിയില്ല. ഒരു അമ്മൂമ്മക്കഥ പറയുന്നത് പോലെ അസംഭാവ്യമായ കാര്യങ്ങൾ കൊണ്ട് ജിജ്ഞാസ മാത്രം ഉണർത്തുന്ന രീതിയിൽ എഴുതിയ ഒരു കഥയായതുകൊണ്ടാണ് കുന്തലതയെ നോവലായിട്ട് കണക്കാക്കാത്തത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ പ്രധാനപ്പെട്ട നോവലിന് മുമ്പുള്ള നമ്മുടെ ചരിത്രം. ഇത് വെച്ചൊരു 10 മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇന്ദുലേഖ ലക്ഷണയുക്തമായ അല്ലെങ്കിൽ ഇന്ദുലേഖയ്ക്ക് മുൻപുള്ള നോവലിൻ്റെ ചരിത്രം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 3 കൃതിയുടെയൊക്കെ പേരെഴുതി നമ്മൾ അത് ഒന്ന് വിശദീകരിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരവാകും.